നമ്മുടെ രാജ്യം മിക്കവാറും ഒക്കെ കേൾക്കുന്ന ഒരു പേരാണ് അജിത് ഡോവൽ. അജിത് ഡോവലിന്റെ നീക്കങ്ങൾ അല്ലെങ്കിൽ അജിത് ഡോവൽ ചെയ്ത കാര്യങ്ങളും ഒക്കെ പലവട്ടം പല മാധ്യമങ്ങളും വലിയ വാർത്തകളായി തന്നെ നൽകിയെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരു ജെയിംസ് ബോണ്ട് കൂടി നമുക്കുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ പുതിയൊരു ചുമതല കൂടി കിട്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് തപൻ ദേക്ക. ഇപ്പോൾ നമ്മുടെ IBയുടെ ഇന്റലിജൻസ് ബ്യൂറോയുടെ തലവനാണ് അദ്ദേഹം. മുതിർന്ന നാല് ഉദ്യോഗസ്ഥന്മാരെ മറികടന്നാണ് ഈ തപൻ ദേക്ക ഈ പോസ്റ്റിലേക്ക് എത്തിയത് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം എന്തുമാത്രം മിടുക്കനായിരുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഏതായാലും ഈ മതതീവ്രവാദികളുടെ ആ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിലും അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നതിലും ഒപ്പം തന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ കാര്യങ്ങൾ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതിലും വിദഗ്ധനാണ് ഈ പറയുന്ന തപൻ ദേക്ക. അതുപോലെ തന്നെ ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുന്ന ഭീകര സംഘടനയെ വേരോടെ പിഴുതെറിഞ്ഞ ഒരു ഓഫീസർ കൂടിയാണ് തപൻ ദേക്ക എന്ന് നമുക്ക് പറയേണ്ടി വരും. കാശ്മീരിലെ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷന്റെ ചുമതലയാണ് ഇപ്പോൾ കേന്ദ്രം ഈ തപൻ ദേക്കയ്ക്ക് നൽകിയിരിക്കുന്നത്. ആസാമിൽ പൗരത്വ ഭേദഗതിക്കെതിരെ സമരം രൂക്ഷമായ സാഹചര്യത്തിൽ അമിത്ഷാ ആ പ്രശ്നങ്ങൾ തീർക്കുവാനായിട്ട് ചുമതലപ്പെടുത്തിയ ഈ ഉദ്യോഗസ്ഥനായിരുന്നു. ഈ ഉദ്യോഗസ്ഥൻ ചെന്നതിന് ശേഷം വളരെ കത്തിക്കാളി ആസാമിലെ പ്രതിഷേധം അണയുകയായിരുന്നു. 2008 അസം സ്ഫോടന കേസ്, 10 വ്യോമത്താവള ആക്രമണ കേസ്, പുൽവാമ ആക്രമണം, ഇവയുടെ എല്ലാം അന്വേഷണ ചുമതല തപൻ ദേക്കയ്ക്കായിരുന്നു. ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനാക്കിയത് നേപ്പാളിലെത്തി ഇന്ത്യൻ മുജാഹിദ് സ്ഥാപകൻ യാസിർ ഫട്കലിനെ അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് തപൻ ദേക്ക മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ഒപ്പം തന്നെ ബാലാക്കോട്ട് സർജിക്കൽ സ്ട്രൈക്കിന് പിന്നിലും ഈ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ വരുന്നത്. ഏതായാലും അജിത് ഡോവൽ ഒന്നല്ല, അനവധി അജിത് ഡോവലുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ചുമതല കാശ്മീരിലെ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷന്റെ ചുമതല, അതായത് ക്ലീൻ കാശ്മീർ, ആ കാശ്മീരിലെ ഭീകരവാദത്തെ വേരോടെ പിഴുതെറിയാനാണ് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് നിയമിച്ചിരിക്കുന്നത്. അതിന് അതിൻ്റെ അധിക ചുമതല കൂടി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മനോ.